ബിഗ് ബോസ് മലയാളം സീസൺ 5 ഫാമിലി വീക്കാണ് ഇപ്പോൾ നടക്കുന്നത്. നിലവിൽ വീട്ടിൽ അവശേഷിക്കുന്ന 9 മത്സരാർത്ഥികളുടെയും വീട്ടുകാർ ഹൗസിലേക്ക് എത്തും. ഷിജുവിൻ്റെ മകളും ഭാര്യയുമാണ് ആദ്യം ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയത്. രണ്ടാമതായി എത്തിയിരിക്കുന്നത് നാദറയുടെ സഹോദരി ഷഹനാസാണ്. മുഖം മറച്ച് ഹൂഡി ധരിച്ച ഒത്തിരി പേർ ബിഗ് ബോസ് ഹൗസിൽ വന്നിരുന്നു. ഇതിൽ നിന്നും തൻ്റെ സഹോദരിയെ നാദറ കണ്ടെത്തുകയായിരുന്നു. വളരെ ഹൃദ്യമായൊരു രംഗമായിരുന്നു അത്. എങ്ങനെ വന്നു, ആരും അറിയാതെ വരാൻ പറ്റില്ലല്ലോ എന്നെല്ലാം നാദറ ഷഹനാസിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ വാപ്പയാണ് ഇങ്ങോട്ട് വരാൻ എയർപോർട്ടിൽ കൊണ്ട് ആക്കിയതെന്ന് സഹോദരി പറഞ്ഞു. ഇത് കേട്ടതും എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു ഹൗസിലുള്ളവർക്കും നാദറയ്ക്കും ഉണ്ടായത്. വാപ്പ ഇങ്ങോട്ടേക്ക് വിട്ടോ, എന്താ വീട്ടിലെ അവസ്ഥ എന്നൊക്കെ നാദറ ചോദിക്കുന്നുണ്ട്. ഉമ്മയും വാപ്പയുമൊക്കെ അന്വേഷിച്ചു എന്ന് പറയാൻ പറഞ്ഞു. ഓരോ വാരാന്ത്യം എത്തുമ്പോഴും ഒരു പേടിയാണ്. വീട്ടിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നന്നായിട്ട് കളിക്കണം, പഠിച്ചു കൂടെയുണ്ട്, രണ്ടു മൂന്ന് പേര്. വാപ്പയോട് ചോദിച്ചത്രേ നാദറയുടെ വാപ്പയല്ലേ എന്ന്. വാപ്പയ്ക്ക് അഭിമാനമായിട്ടുണ്ട്. തനിച്ചു പോകാൻ ഞാൻ തയ്യാറാണെന്ന് വാപ്പയോട് പറഞ്ഞു. ഒത്തിരി സംസാരിച്ചു. വലിയ കുട്ടിയായില്ലേ, ഇനി പുറത്തേക്കൊക്കെ ഒറ്റയ്ക്ക് പോണ്ടേ എന്നൊക്കെ ഞാൻ വാപ്പയോട് പറഞ്ഞുവെന്നും ഷഹനാസ് പറയുന്നുണ്ട്. എൻ്റെ വീട്ടിൽ നിന്നും ഒരാൾ വരുമെന്ന് ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ലെന്നാണ് നാദറ പറയുന്നത്. ശേഷം ഷഹനാസിനെ എല്ലാവർക്കും നാദറ പരിചയപ്പെടുത്തി കൊടുത്തു. താൻ അഖിൽ മാരാർ ഫാനാണെന്നും ഷഹനാസ് പറയുന്നുണ്ടായിരുന്നു. നാദറയെക്കുറിച്ച് ഷഹനാസ് പറഞ്ഞ കാര്യങ്ങളാണ് ഓരോ പ്രേക്ഷകന്റെയും കണ്ണിനെ ഈറനണിയിച്ചിരിക്കുന്നത്. ഷഹനാസിന്റെ വാക്കുകൾ ഇങ്ങനെ: ഞാൻ ഇന്ന് ഇത്രയും പേരുടെ മുന്നിൽ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ നിൽക്കാൻ കാരണം നാദറയാണ്. കുട്ടിക്കാലത്ത് ഭയങ്കര വികൃതിയായിരുന്നു നാദറയെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. അന്ന് ഞാൻ ചെറുതല്ലേ, അതുകൊണ്ട് കുറെയൊന്നും എനിക്കറിയത്തില്ല. ആളുടെ ഹാർഡ് വർക്കാണ് ഇത്രയും നാൾ ഇവിടെ നിൽക്കാൻ കാരണവും. എനിക്കറിയാവുന്ന ഒരു നജീബ് ഉണ്ടായിരുന്നു, എന്ത് പ്രശ്നം വന്നാലും അതിനെ ഫേസ് ചെയ്യാൻ മടിക്കുന്ന, കരയാൻ മാത്രം അറിയുന്ന ആ നജീബിനെ എനിക്കറിയാം. ഇന്ന് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സ്ട്രോങ് ലേഡി അവനാണ്. എൻ്റെ വാപ്പയൊരു സാധാരണക്കാരനാണ്. പുറത്തുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാലും അത് വിശ്വസിച്ച് അതാണ് സത്യമെന്ന് ചിന്തിച്ച് വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കും. എല്ലാവരുടെയും വീട്ടിലെ പോലെ ഞങ്ങളുടെ വീട്ടിലും പ്രശ്നങ്ങളുണ്ട്. ഒട്ടുമിക്ക പ്രശ്നങ്ങളിലും വരുന്ന പേര് നജീബിൻ്റെതായിരുന്നു. ഒരു ദിവസം വാപ്പ വന്ന് പ്രശ്നമുണ്ടാക്കി. നജീബിനെ അടിച്ചു എന്ന് എനിക്കറിയത്തില്ല. പുള്ളി ഒത്തിരി കരയുന്നുണ്ട്. അന്ന് ഞാൻ ഒത്തിരി സമാധാനിപ്പിച്ച് വിട്ടു. എല്ലാ വീട്ടിലെയും പോലെ മകനെ സേഫ് ചെയ്യുന്ന ഉമ്മ. നാദറ ഒത്തിരി ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആളിത്ര ബോൾഡൊന്നും അല്ലായിരുന്നുവെന്ന്, ഇപ്പോൾ ഒത്തിരി മാറി എന്നുമായിരുന്നു ഷഹനാസ് പറഞ്ഞത്. ഇപ്പോൾ നാദറയുടെ സഹോദരിയുടെ വാക്കുകൾ തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിരിക്കുന്നത്.